പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അനുഭവം കഥ പറയുമ്പോൾ ചരിത്രവും ഒരു കഥയാണെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. എന്താച്ചാൽ അനുഭവമാണ് കഥ പറയുന്നത്, മരണത്തിൻ്റെ ഭയാനക രൂപം. അതാണ് നമ്മളിവിടെ അടുത്തായി കാണപ്പെട്ടു വരുന്നത്. മരണമെന്ന ആ ഒരു ഭയാനക രൂപമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്. ഇതൊരു ഭയപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഈ വീഡിയോ ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ആ കുടുംബത്തിനും വിഷമങ്ങളുണ്ടാക്കും, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നലെ നമ്മളൊരു കണ്ണൂരിലുള്ളൊരു നമ്മളൊരു തുണക്കാരനില കുട്ടുന്ന വീട് കേട്ടോ, 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അവിടെ നോക്കുന്ന 3 ചെറുപ്പക്കാരിൽ ഒരാൾ കണ്ടല്ലേ, 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ അവൻ തന്നെ വീണ് മരണപ്പെടുകയാണ്. അപ്പോൾ മനുഷ്യന്മാരുടെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത്ര ഇതിനാണ് ഇപ്പോൾ ഇത്രയും നമ്മൾ ഈ ഓടി ഇതാക്കുന്ന ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നു. മൊബൈൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണതിൻ്റെ ഇടയിൽ ആ സഹോദരനാണ് വീണു. 27 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇതല്ലേ മനുഷ്യൻ്റെ ഒരു അവസ്ഥ അത്രയൊക്കെയുള്ളൂ നമ്മൾ മനുഷ്യന്മാർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ. ആ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ അവിടെ ഒറ്റ വീഴ. അപ്പോൾ ബാംഗ്ലൂരിൽ എവിടെ പഠിക്കുകയാണ് ചെറുപ്പക്കാരൻ. എന്തായാലും ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള ക്ഷമ പടശംഭരം നൽകട്ടെ. ആ സഹോദരൻ്റെ എല്ലാ പാവങ്ങളും പടശംഭരം പുറത്തു കൊടുക്കട്ടെ. കണ്ടില്ലേ, ഇത് അനുഭവങ്ങളാണ് കഥ പറയുന്നത്. ഈയിടെ അടുത്തായി മരണപ്പെട്ട ഷഹാസിം എന്ന പേരുള്ള 27 വയസ്സുകാരൻ ഷോപ്പിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് പുറകിലേക്ക് ഇങ്ങനെ വീഴുക, അപ്പാട് തന്നെ അവിടുന്ന് തന്നെ മരണപ്പെടുകയും ചെയ്തു. ഇത്രയുള്ളൂ മനുഷ്യന്മാരുടെ കാര്യം. ഞാനിപ്പോൾ ചിലപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മളെന്നും മരണത്തിന് വേണ്ടി എന്നും ഏത് നിമിഷവും തയ്യാറെടുത്തു കൊണ്ടിരിക്കണം. നമ്മൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി നമ്മളെന്തിനു തയ്യാറെടുക്കണം? മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു തആല സന്തോഷത്തിലാക്കി തരും. ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമുക്കൊരുപാട് മുക്തിയും കിട്ടും. ഇതുപോലുള്ള മരണങ്ങൾ വരുമ്പോൾ നമുക്ക് ഭയപ്പെടാനുമില്ല. നമ്മൾ ഈമാനോടു കൂടിയാണ് മരണപ്പെടുന്നത് എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ടാകും. ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊന്നും നാളെ ഖബറിലേക്കെത്തില്ല. ഇന്ന് ചെയ്ത നന്മ പ്രവൃത്തികൾ മാത്രമേ നമുക്ക് നാളെ അമല ഈ ഖബറിലേക്ക് എത്തുകയുള്ളൂ. അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നമുക്ക് പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും, പക്ഷേ അപ്പോഴത്തേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇന്ന് തന്നെ ചെയ്തു തീർക്കുക. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബാംഗ്ലൂരിൽ വെച്ച് ഷഹാസിം എന്ന് പറയുന്ന 27 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുകയാണ്. വളരെ സങ്കടകരമായ ഒരു മരണമാണിത്. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു മരണവിവരം തന്നെയാണ്. ഒരു നിമിഷം ആ ഷോപ്പിലുള്ളവരൊക്കെ തലയിൽ കൈവച്ചു പോയി ഇവൻ്റെ ആ വീഴ്ച കണ്ടിട്ട്. ഉപ്പ അബ്ദുൽ സമദ് ബാംഗ്ലൂരിൽ കച്ചവടം ചെയ്യുകയാണ്. ഉമ്മ ബുഷറ മേലേച്ചമ്പാട്. കലാസിപ്പാളയം ഓൾ ഇന്ത്യ KMCC ഏരിയ പ്രസിഡൻ്റ് VA അഷ്റഫിൻ്റെ സഹോദരൻ്റെ മകനാണ് മരണപ്പെട്ടത്. അള്ളാഹു തആല എല്ലാ പാപങ്ങളും പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽആലമീൻ. ഇവർക്ക് വേണ്ടിയും ഇതുപോലുള്ള മരണത്തെ തൊട്ട് കാക്കുവാൻ വേണ്ടിയും നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. പടച്ച റബ്ബേ, ഈ പാപിയായ ഈ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ റബ്ബേ. ഈ മയ്യത്തിനെ നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിന് ഖബറിലെ എല്ലാ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണേ റബ്ബേ. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകണേ റബ്ബേ. ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ.
അർശിന്റെ തണൽ നൽകി നീ അനുഗ്രഹിക്കണം റബ്ബേ. നാളെ അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിറദോസിൽ ഒന്നിച്ചു ചേരാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. പഠിച്ച റബ്ബെ, ഒരുപാട് പേര് ഇതുപോലെ പെട്ടെന്ന് പിടുങ്ങനെ അറ്റാക്ക് മൂലം മരണപ്പെടുകയാണ് റബ്ബേ. അവരുടെയൊക്കെ ഈമാൻ നിലനിർത്തി കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണ റബ്ബേ. പഠിച്ച റബ്ബയെ, പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. മഹഫിറത്ത് കൊടുക്കണ റബ്ബേ, മർഹമത്ത് കൊടുക്കണ റബ്ബേ. ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണ റബ്ബേ. ഇവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കണ റബ്ബേ. ഈ മയ്യത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിൻ്റെ പാപങ്ങൾ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണ റബ്ബേ. പഠിച്ച റബ്ബേ, ഒരുപാട് പേര് ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. അർശിൻ്റെ തണൽ നീ നൽകണ റബ്ബേ. ആമി ആമി യാ റബ്ബൽ ആലമീൻ. പഠിച്ച റബ്ബേ, ഒരുപാട് പേര് നമ്മോട് ദുആ വസീത ചെയ്തിട്ടുണ്ട് റബ്ബേ. ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ. അവരുടെയൊക്കെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ നൽകണ റബ്ബേ. ആരോഗ്യം കൊടുക്കണ റബ്ബേ. ആഫിയത്ത് കൊടുക്കണ റബ്ബേ. ഇജ്ജത്ത് കൊടുക്കണ റബ്ബേ. റഹ്മത്ത് കൊടുക്കണ റബ്ബേ. പഠിച്ച റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.